കോവിഡ് പ്രതിരോധത്തിൽ കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് കോവിഡ് അതിവേഗം പടർന്നു പിടിച്ചത്. ഇതിനെ നിയന്ത്രിക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ തുടക്കത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി നല്ല വിധത്തിൽ ഇടപെട്ട സർക്കാർ ഇപ്പോൾ കോവിഡ് പോരാളികളെ ശരിക്കും മറന്ന അവസ്ഥയിലാണ്. കോവിഡിനെ പിടിച്ചു നിർത്തുന്നതിൽ അക്ഷീണം പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാരെയുമാണ് സർക്കാർ തീർത്തും ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത്. കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഡ്യൂട്ടിക്ക് ശേഷം ആരോഗ്യ പ്രവർത്തകർക്ക് അനുവദിച്ചിരുന്ന ക്വാറന്റൈൻ അവധി അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെ പോലീസുകാർക്കുള്ള ആനുകൂല്യം സർക്കാർ എടുത്തു കളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന കോവിഡ് പ്രതിരോധ ബഹുമതിക്ക് പണം നൽകണമെന്ന സർക്കുലർ പുറപ്പെടുവിച്ചത് പോലീസിനുള്ളിൽ കടുത്ത അമർഷത്തിനിടയാക്കി. കോവിഡ് വാരിയർ ബാഡ്ജ് പണം കൊടുത്ത് വാങ്ങാനാണ് നിർദ്ദേശം. ഇതു സംബന്ധിച്ച DGP സർക്കുലർ പുറത്തിറങ്ങി. അംഗീകാരം കാശ് കൊടുത്തു വാങ്ങേണ്ടി വരുന്നതിൽ സേനയ്ക്കുള്ളിൽ തന്നെ കടുത്ത അമർഷം പുകഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളിയാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കോവിഡ് വാരിയർ ബാഡ്ജ് നൽകുന്നത്. ഈ ബാഡ്ജ് പണം കൊടുത്തു വാങ്ങണമെന്നാണ് DGP സർക്കുലർ. ഒരു ബാഡ്ജിന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. പോലീസ് ക്വാർട്ടേഴ്സിലെ ക്യാൻറ്റീനിൽ നിന്നും ബാഡ്ജ് വാങ്ങാം. ലുധിയാനയിൽ നിന്നാണ് പോലീസിനായി ബാഡ്ജ് വാങ്ങിയത്. ഇതിനുള്ള ഫണ്ടിന് ധനവകുപ്പ് അനുകൂല നിലപാട് എടുക്കാത്തതിനെ തുടർന്നാണ് പോലീസുകാർ പണം കൊടുത്ത് ബാഡ്ജ് വാങ്ങാൻ DGP നിർദ്ദേശിക്കുന്നത്. കോവിഡ് പോരാളികൾ എന്ന് പറയുന്നവർക്ക് വേണ്ടി 100 രൂപ മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ലേ എന്നാണ് പോലീസുകാർ ചോദിക്കുന്നത്. സർക്കാരിൻ്റെ അവഗണനയിൽ സേനയ്ക്കുള്ളിൽ എതിർപ്പ് ശക്തമാകുകയാണ്. ബഹുമതി പണം കൊടുത്ത് വാങ്ങണമെന്ന നിർദ്ദേശമാണ് അമർഷം ഉയരാൻ കാരണം. നേരത്തെ ആരോഗ്യ പ്രവർത്തകരും കടുത്ത എതിർപ്പിലായിരുന്നു. കോവിഡ് കാലത്തിന് മുമ്പുണ്ടായിരുന്ന രീതിയിൽ ജീവനക്കാർ പ്രതിവാര ഓഫും ഡ്യൂട്ടി ഓഫും കോമ്പൻസേറ്ററി ഓഫും ക്രമീകരിക്കാനാണ് ആരോഗ്യ സെക്രട്ടറിയുടെ നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പ്രവർത്തകരുടെ അവധികൾ മറ്റ് സർക്കാർ ജീവനക്കാരുടെ അവധിക്ക് തുല്യമാക്കിയതോടെ ജീവനക്കാർക്കിടയിലും കടുത്ത അമർഷമാണുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ക്വാറന്റൈൻ ആവശ്യം വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇക്കാര്യത്തിൽ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കും. നിലവിൽ 10 ദിവസം ഡ്യൂട്ടിക്ക് ശേഷം 7 ദിവസം വിശ്രമിച്ചിരുന്നതാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. ജീവനക്കാരുടെ കുറവുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് നടപടി. സർക്കാർ നടപടിക്കെതിരെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മാർഗനിർദ്ദേശം അശാസ്ത്രീയമാണെന്നാണ് വിമർശനം. കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ ഉള്ള സർക്കാർ നടപടിയാണ് ഇതെന്നും ആരോഗ്യമന്ത്രിയെ നേരിൽ കാണുമെന്നും ഡോക്ടർമാർ അറിയിച്ചു.